വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ നാട്. പക്ഷേ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം ഭക്ഷണങ്ങളെയും മലയാളികൾ സ്വീകരിക്കാറ്. അത് ഈ ഷവർമയും ഷവായും മന്തിയും മാത്രമല്ല, അതിനു മുന്നേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ പൊറോട്ടയും ബിരിയാണിയുമൊക്കെ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വളരെ പ്രചാരത്തിലായ ഭക്ഷണങ്ങളാണ്. അതിനുശേഷം പിന്നീട് ഷവർമയും മന്തി പോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിൽ വളരെയധികം സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. ശരിക്കും മന്തിയുടെ ഒറിജിൻ യമനാണെന്നല്ല അവർക്കറിയാം. യമനിലെ ഹാദർമൗത്ത് എന്നുള്ള പ്രദേശമാണ് ഈ മന്തിയുടെ ഒറിജിനായിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലും വിവിധതരം ഭക്ഷണം വളരെയധികം പ്രചാരത്തിലുണ്ട്. അതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന് മജ്ബൂസ്. മജ്ബൂസ് സൗദി അറേബ്യയും അതുപോലെ തന്നെ മറ്റ് ചില ഗൾഫ് രാഷ്ട്രങ്ങളിലുമെല്ലാം പ്രധാന ഭക്ഷണമാണ്, അവിടുത്തെ ട്രഡീഷണൽ ഫുഡായിട്ട് കണക്കാക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഇതൊന്നും നമ്മൾ അവരുടെ ഒഫീഷ്യൽ ഫുഡാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ രാജ്യങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ചില ഭക്ഷണമുണ്ട്, അതിലൊന്നാണ് ഈ മജ്ബൂസ്. അതുപോലെ ഒമാനിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ഭക്ഷണമാണ് ഷുവ. മറ്റ് അറബ് രാഷ്ട്രങ്ങളിലും ഈ ഷുവ എന്നുള്ളത് പ്രചാരത്തിലുള്ള ഭക്ഷണമാണ്. മിഷ്കാക്ക്, ചിക്കൻ കബൂലി, മദ്രൂബ, മഷുവായി, ഹൽവത്തുൽ അഹമ്മദ്, ഖബീസ, ഹരീസ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇതേ ഭക്ഷണം തന്നെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രചാരത്തിലുള്ളതാണ്. പക്ഷേ ഈ ഒമാനിലെ കൂടുതലും പ്രചാരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. യു എയിലേക്ക് വരികയാണെങ്കിൽ മന്തിയും അതുപോലെ മജ്ബൂസും എല്ലാം ഫേമസ് ആണ്, ഷുവ ഫേമസ് ആണ്. ഖബ്സ, സലൂന, ബലാലി, കാൻഫറൂഷ്, സാഗോ ഹൽവ, ലുഖമൈത്ത് തുടങ്ങിയവയാണ് യു എയുടെ ട്രഡീഷണൽ ഭക്ഷണമായിട്ട് വളരെയധികം പ്രചാരത്തിൽ ഉള്ളത്. സൗദി അറേബ്യയിൽ മേൽപ്പറഞ്ഞ ഭക്ഷണം നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയധികം ഭക്ഷണ വൈവിധ്യമൊരു രാജ്യമാണ്. ഗുർസാൻ, ഹൈനൈനി, സരസ്, സലീഖ്, റുസൽ ബുഖാരി, മാമൂൽ, ജലമഹ്, ദജ്ജാജൽ മഷ്വി തുടങ്ങി വിവിധ തരത്തിലുള്ള ഭക്ഷണം സൗദി അറേബ്യയിൽ വളരെയധികം പ്രചാരത്തിലുള്ളതാണ്. കുവൈറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും അവിടെയും പ്രചാരത്തിലുള്ളതാണ്. അതല്ല വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് പേരുകളാണ് ഞാൻ പറയുന്നത്. മൂമവാഷ്, കാൻഫറൂഷ്, മുത്തബക് സാമിക്, മജ്ബൂസിലഹം തുടങ്ങിയവയൊക്കെയാണ് കുവൈറ്റിൽ പ്രചാരത്തിലുള്ള ചില ട്രഡീഷണൽ ഭക്ഷണങ്ങൾ. ഖത്തറിൽ ഏറെക്കുറെ ഈ പറഞ്ഞ യു എയിലെയും സൗദിയിലെയും എല്ലാ ഭക്ഷണങ്ങളും ഖത്തറിലും കാണപ്പെടുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒന്നുണ്ട് ഭക്ഷണങ്ങൾ മത്രൂബ, ഉം അലി, ക്യുസി, അഗീലി തുടങ്ങിയവയാണ് ഖത്തറിൽ പ്രചാരത്തിലുള്ള ചില ഭക്ഷണങ്ങൾ. ബഹ്റൈനിലും ബലാലിത്ത് മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള കബ്സയ്ക്കും മജ്ബൂസിൻ്റെയൊക്കെ ഒപ്പം വളരെയധികം പ്രചാരത്തിലുള്ള മറ്റു ചില ഭക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇറാഖിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യസ്തമായ നിരവധി ഭക്ഷണങ്ങൾ ഇറാഖിലുണ്ട്. അത് മുജദ്ദറ, മുഹല്ലബി, തിബ്സിൽ ബൈത്തിഞ്ഞൻ, തഷ്രീബ്, ദഹീൻ, ജലൈബിയ, മക്ലൂബ. അതുപോലെ യമൻ, ഇറാനിലൊക്കെ നിരവധി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ മലയാളികൾക്ക് മറ്റ് പ്രദേശങ്ങളിലെ ഭക്ഷണങ്ങൾ സ്വീകരിക്കാൻ മാത്രമല്ല ഇവയൊക്കെ തയ്യാറാക്കുവാനും വളരെയധികം പ്രാഗൽഭ്യമുണ്ട്. കാരണം ഗൾഫ് മേഖലകളിലെ നിരവധി അറബി വീടുകളിലും അതുപോലെ പാലസുകളിലും എല്ലാം ഇഷ്ടംപോലെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇതിൻ്റെ പേര് വളരെയധികം കൃത്യമായിട്ട് അറിയാം. ഞാൻ ഈ പറഞ്ഞ പേരൊക്കെ യഥാർത്ഥത്തിൽ വ്യത്യാസമായിട്ടായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞതല്ലാതെ വളരെയധികം പ്രചാരത്തിലുള്ള നിരവധി ഭക്ഷണങ്ങൾ ഈ മേഖലയിലുണ്ട്. അതൊക്കെ അറിയാവുന്നവർ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. നമ്മൾ മലയാളികൾക്ക് ഈ ഭക്ഷണങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സിനെ പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോയും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ പ്രചരിതത്തിൽ നിൽക്കുന്ന ചില ട്രഡീഷണൽ ഫുഡിനെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.